ഒരുപാട് വണ്ടികൾ നോക്കി, ടാറ്റ ഹാരിയർ നോക്കി, പിന്നെ ജീപ്പ് കോമ്പസ് നോക്കി, ഇതിനൊക്കെ ഈ പറഞ്ഞതിനേക്കാളും വിലയുണ്ട് കേട്ടോ. സിവിക്ക് നോക്കി, സിവിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ആ സമയത്താണ് സിവിക്കിൻ്റെ ലോഞ്ച് നടക്കുന്നത്, കഴിഞ്ഞ വർഷം മാർച്ച് ഏപ്രിൽ ആ സമയത്ത്. അങ്ങനെ ഭയങ്കര ആലോചന. പോളോ ജി ടി ഐ നോക്കി, പോളോ കൊടുത്തിട്ട് പോളോ തന്നെ ജി ടി ഐ എടുക്കാം, അപ്പോൾ അടിപൊളിയായിരിക്കും, നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഭും ഭും എന്ന് പറഞ്ഞ് പോകാൻ പറ്റും, പിന്നെ ജാട. പക്ഷെ അങ്ങനെയൊക്കെ നോക്കി ഒരു രീതിയിലും നടപടിയാകുന്നില്ല, നമ്മൾ വിചാരിച്ചെടുത്ത കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല. അങ്ങനെയാണ് എം ജി എന്ന് പറയുന്ന ഈ സാധനം ലോഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എം ജിയെ പറ്റി അപ്പോൾ ഇങ്ങനെ, അപ്പോഴാണ് എം ജി മോറിസ് ഗരാജസ് അന്വേഷിക്കുന്നത്. യൂറോപ്യൻ കമ്പനി, ഇവിടെ ചൈനയാണ് ഓണർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. പണ്ട് കാലത്ത് അത് വാഹനം നിർമ്മിച്ചു തുടങ്ങിയ സമയത്ത് ഫീൽഡിലുണ്ടായിരുന്നതാണ്, പൊട്ടിപ്പാളീസായിട്ടല്ലാതെ സ്വയമേ മാർക്കറ്റിൽ നിന്ന് കയറിയ വണ്ടി. പിന്നെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സും ഒക്കെ ആയിട്ട് വരുന്ന വണ്ടി. അതിലേറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് കാർ എന്ന് പറയുന്ന ഫീച്ചേഴ്സ്. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ടാറ്റാ ഹാരിയർ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അപ്പോൾ ബോഡി റോള് കൂടുതലായതുകൊണ്ട് ടാറ്റാ ഹാരിയർ മാറി. എനിക്ക് പിന്നെ ഈ ഭയങ്കര എസ് യു വിയോട് താല്പര്യമുള്ള ആളല്ലായിരുന്നു ഞാൻ. സെഡാൻ ഇങ്ങനെ പതിഞ്ഞിരുന്ന് ഓടിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ അങ്ങനെ എം ജി ടെസ്റ്റ് ഡ്രൈവ് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ആ സമയത്ത് ഈ പറഞ്ഞ ഒരു എന്താ എം ജി വേണോ, എപ്പോഴും ഡബിൾ മൈൻഡാ. അങ്ങനെ സരിഗമപാട ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഷാനിക്ക വിളിക്കുക, ഷാൻ റഹ്മാൻ. ഷാനിക്ക വിളിച്ചിട്ടില്ല, എവിടാ നമ്മുടെ ഷാനിക്ക, വീട്ടിലാ, എന്താ പരിപാടി? ഞാൻ പറഞ്ഞു ഒരു പരിപാടിയില്ല, നമുക്ക് ആ എം ജി ഹെക്ടർ പോയി ടെസ്റ്റ് ഡ്രൈവ് നോക്കിയാലോ. ഷാനിക്ക, ഷാനിക്കാണെ ബി എം ഡബ്ല്യു എടുത്തിട്ടിരിക്കുന്ന സമയം, നമുക്ക് ബി എം ഡബ്ല്യു പോയി ഇറങ്ങി ജാടയായിരിക്കുമല്ലോ. ഞാനവിടെ വിളിച്ചു പറയാം ഷാനിക്ക വരുന്നുണ്ടെന്ന്. എന്നാൽ പിന്നെ നീ പറഞ്ഞിട്ട് എന്നാൽ പിന്നെ നമ്മൾ പോകാതിരിക്കുമെന്ന് പറഞ്ഞ് ഷാനിക്ക അപ്പം തന്നെ ഓക്കെ. ഞാൻ പറഞ്ഞാ ഓക്കെ ശരി. അപ്പം തന്നെ ഞാൻ റെഡിയായി. ഞാൻ നേരെ പോളോ എടുത്ത് ഷാനിക്കയുടെ വീട്ടിൽ ചെല്ലുന്നു, പോളോ അവിടെ ഇടുന്നു. എന്നിട്ട് നേരെ ഷാനിക്കയുടെ വണ്ടിക്കകത്ത് കയറി. അപ്പോൾ ഷാനിക്ക അപ്പം തന്നെ ഇ വി എം ആണ് ഇവിടെ എം ജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇ വി എമ്മിൻ്റെ ആളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ ഇ വി എമ്മിൻ്റെ ആരെല്ലാം അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പം എം ജിയുടെ സൗത്ത് സോൺ ഹെഡ് എന്തോ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ നമ്മൾ ചെന്ന സമയത്ത് നമുക്കൊരു അത്യാവശ്യം നല്ല വിലക്കൊക്കെ കിട്ടും. നമ്മൾ ഷാനിക്കയുടെ കൂടെ ചെല്ലുന്നത്, നമ്മളാരും കുറയുന്നില്ലല്ലോ. ഷാനിക്കയുടെ നൈസായിട്ട് ഞാൻ ഇടയ്ക്ക് ഞൊത്ത് കയറുന്നു. എന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. വണ്ടി ഫീച്ചേഴ്സ് അതിപ്പോൾ അതിന് തൊട്ട് മുമ്പ് അപർണ വന്നിട്ടുണ്ടായിരുന്നു ഗൾഫിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടെ പോയി. അപർണയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം വണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അപ്പോഴും 20 ഇൻട്രൊഡക്ടറി പ്രൈസ് 21,000 വരും. കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് നോക്കി, ഓഫ്. എന്നിട്ട് പോളോ കൊടുത്തു കഴിഞ്ഞാൽ, പോളോ കൊടുക്കുന്നതാണ് അതിലും വലിയ വിഷമം. പോളോ കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും, ആ പൈസ എടുത്ത് ഡൗൺ പേയ്മെൻറ്റിൻ്റെ മാസം എത്ര അടവ് വരും, പ്രാരാബ്ദമുണ്ട്, ഇങ്ങനെ കംപ്ലീറ്റ് കാൽക്കുലേഷൻ. ഷാനിക്കയുടെ കൂടെ അവിടെ പോയി സംസാരിച്ചൊക്കെ കഴിഞ്ഞു. എടാ വണ്ടി കൊള്ളാമല്ലോ, ഞാൻ പറഞ്ഞു കൊള്ളാമല്ലേ, ആ വണ്ടി കൊള്ളാം, നമുക്ക് എടുത്താലോ, ഞാൻ പറഞ്ഞു എടുക്കണോ, ആ എടുക്ക്, അഡ്വാൻസ് എന്താണെന്ന് വെച്ചാൽ റെഡിയാക്കാം എന്ന് പറഞ്ഞ് എടിപിടിയിന്ന്. അപ്പോൾ വണ്ടിക്ക് ആ സമയത്ത് 3-4 മാസമൊക്കെ ബുക്കിംഗ് ഉണ്ട്. അപ്പം നമ്മൾ 10 ദിവസം കൊണ്ട് തരുവാണെങ്കിൽ നമ്മൾ എടുക്കാം എന്നുള്ള രീതിയിലായി. എന്നാൽ പിന്നെ 10 ദിവസം കൊണ്ട് തരാമെന്നവരായി, ഞങ്ങൾ ചമ്മിപ്പോയി. എങ്ങനെയല്ലേ തടി വരാമെന്ന് വിചാരിച്ചാൽ 10 ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്വാൻസ് പൈസ ഒക്കെ സംഘടിപ്പിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഡേറ്റ് ടു ചെക്ക് എടുത്തരാം, ഒരാഴ്ചക്കകത്ത് 50,000 ആണ് അഡ്വാൻസ്, അപ്പോൾ നമ്മൾ റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തിനേറെ പറയുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എം ജി ഹെക്ടർ ബുക്ക് ചെയ്തിട്ടിറങ്ങി.